തൃശൂർ കണ്ണാറയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച അപകടമുണ്ടാക്കിയ ASIയും സംഘവും അറസ്റ്റിൽ. മദ്യപിച്ചോടിച്ച കാർ ബൈക്ക് യാത്രക്കാരായ ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയി. അപകടത്തിൽ നിന്ന് തലയുരാൻ ASI 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി നാട്ടുകാർ പറയുന്നു. തൃശൂർ കണ്ണാറയിൽ രാത്രിയാണ് സംഭവം. മലപ്പുറം എയർ ക്യാമ്പിലെ ASI പ്രശാന്തും സുഹൃത്തുക്കളായ ആന്റണി, ഫ്രാൻസി, പ്രവീൺ എന്നിവരുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. കണ്ണാറയിലെ സുഹൃത്തിന്റെ വീട്ടിൽ പിറന്നാൾ വിരുന്നിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു. ഈ കണ്ണാറ ഇറക്കത്ത് വെച്ചാണ് അപകടമുണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും, കാറിന്റെ ടയർ പോയ പാടുകളാണ് കാണുന്നത്. അതായത് റോങ് സൈഡിലൂടെയാണ് കാറ് പോയത്. ഈ വഴി വന്ന, അതായത് എതിർവശത്തു കൂടെ വന്ന ബൈക്ക് കാർ അതിവേഗം വരുന്നത് കണ്ട് സൈഡിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതുകൊണ്ട് കാര്യമില്ലായില്ല. ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് കാറ് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. പാണഞ്ചേരി സ്വദേശികളായ ലിജിത്ത്, ഭാര്യ കാവ്യ എന്നിവരെയാണ് കാർ തട്ടിയത്. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു. കാർ നിർത്താതെ മുന്നോട്ട് പോയി. 50 മീറ്റർ പോകുമ്പോഴേക്കും കാറിന്റെ ബമ്പർ ഒടിഞ്ഞ് ടയറിൽ കുത്തിക്കയറി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായി. ഇതോടെ നാട്ടുകാർ യാത്രക്കാരെ തടഞ്ഞു വെച്ചു. കാർ യാത്രക്കാരും നാട്ടുകാരും തമ്മിൽ അടിപിടിയായി. പോലീസാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 10 ലക്ഷം ഇത് തീരുമെന്ന്, 10 ലക്ഷം ഞാനിപ്പോ കൊടുക്കാം. ഈ സമീപനമാണ് അവര് കൊണ്ടുപോകുവാനോ? വളരെ മോശമായിട്ട്, വളരെ മോശമായിട്ട് പെരുമാറി. ഞാൻ പോലീസാണ്, ഞാൻ ഇതിനെ അങ്ങനെ എങ്ങനെ ചെയ്യുന്നവരുണ്ട്, കുറെ എതിർത്തവര്. പിന്നെ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ വേഗം പോലീസ് വന്ന് ഇവരെ വേഗം കസ്റ്റഡിയിലെടുത്തു. അതില് 3-ൽ കൂടുതൽ ഒടിവുകളുണ്ട്. തൊടയൊക്കെ തുളച്ച്, മാംസം തുളച്ച് എല്ല് പുറത്തേക്കായിരുന്നു. സ്ത്രീയുടെയും അതുപോലെ സുഹൃത്തിന്റെയും. മദ്യപിച്ച് വണ്ടിയോടിച്ച കുറ്റത്തിനും അപകടമുണ്ടാക്കിയതിനും ASIയെയും സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി വന്നേക്കും. തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.